ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണത് 2021 മോഡല് VXL എലഗന്റ് വെസ്പ 150cc VXL 125cc ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള വെസ്പ വേരിയൻസിനെ കുറിച്ചിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഏത് വെസ്പ തിരഞ്ഞെടുക്കുന്നുള്ള ഒരു ധാരണ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് വണ്ടികളും കൂടി ഉള്ള ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ എഞ്ചിൻ തന്നെയാണ്. ഇത് 125cc ഇത് 150cc ആണ്. ബാക്കിയെല്ലാം പുറത്തുള്ള ചേഞ്ചസ് ആണുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യം നോട്ടം പോകുന്നത് ഈ ഒരു വിൻഷീൽഡ് ബാക്കാണ്. ഇത് എലഗന്റിന് ഈ വിൻഷീൽഡ് സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണ്. 125 VXL ഇതൊരു അക്സസറി ആണ്. ഇതിന്റെ ഇവിടെ ആയിട്ട് ഒരു അത് വെക്കാനുള്ള ഭാഗം കാണാം. പക്ഷേ ഈ 125cc VXL താഴെയുള്ള വേരിയന്റിലൊന്നും അത് വെക്കാനുള്ള സ്ഥലമില്ല. ഈ വിൻഷീൽഡ് ഹോൾഡർ ഇല്ല. പിന്നെ കാര്യമായിട്ടുള്ള ചേഞ്ച് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് ഇതിന് തമ്മിൽ ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ ബേസ് വേരിയന്റിനൊക്കെ ഈ ഭാഗം ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഇതിന് കുറച്ച് ക്രോമിയം ഫിനിഷസും ഒക്കെ ഏറ്റവും ബേസിനാണ് അത് ഫുള്ള് ബ്ലാക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ VXL ബേസിന്റെയും നടുവിലുള്ള ഒരു മോഡലുണ്ട്, അതിനൊക്കെ അത് സിൽവറിൽ തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സൈഡിലെ ഈ ബീഡിങ് ബേസ് വേരിയന്റിന് ബ്ലാക്ക് കളർ തന്നെയാണ്. പിന്നെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടയറാണ്. 2021 ഇറങ്ങിയ എല്ലാ വെസ്പക്കും ഫ്രണ്ടിൽ 15 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. റിയറിൽ 10 ഇഞ്ചുമാണ് ടയർ സൈസ്. VXL താഴെയുള്ള വേരിയന്റിനൊക്കെ സ്റ്റീൽ വീലാണ് വരിക. അപ്പോൾ VXL മുതൽക്കുള്ള വേരിയന്റിനാണ് അലോയ് വീൽ ഉള്ളത്. പിന്നെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ 125cc VXL CBS ബ്രേക്കും 150cc വെസ്പക്ക് 150cc 150cc എലഗന്റിനും ABS വരുന്നുണ്ട്. ഈ ക്രോം സംഭവങ്ങളൊക്കെ ഇതിനുണ്ട്. ഇതിന്റെ കുറഞ്ഞ ബേസിന് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഇതിന്റെ മിഡിലുള്ള ഓപ്ഷൻ മുതലാണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ അസൂറോ പ്രവൻസിയും മെയ്സ് ഗ്രേയും ആണുള്ളത്. പിന്നെ വേറൊരു ചേഞ്ച് ആണ് ഇതിന്റെ മിറർ. മിറർ എന്ന് പറഞ്ഞാല് ഇത് ബേസ് വേരിയന്റിനൊക്കെ ബ്ലാക്ക് കളറിലാണ് ഇതുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ ഒരു ക്രോമിയം ഫിനിഷ് ഉള്ള ഒരു കളറിലാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉള്ളത്. വെസ്പ എലഗന്റ് എഡിഷനും ഇതും 125cc. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള വേറൊരു വ്യത്യാസമാണ് ഈ 125 ഇവിടെ എലഗന്റ് എന്നുള്ള ബാജിങ് ഇല്ല. എലഗന്റിന്റെ ഇവിടെ ആയിട്ട് ആ ബാജിങ് ഇവിടെ ഉണ്ട് ഒരു കൂട്ടാക്ഷരത്തിന്റെ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണ മെയിൻ ഒരു വ്യത്യാസമാണ് ഇതിന്റെ സീറ്റ്. അത് ഡബിൾ സീറ്റ് ആണ് അതിന് വരുന്നത്. ഒറ്റ ബോർഡും വെള്ള ഇത് സിംഗിൾ സീറ്റ് ആണ്. അത് നല്ല ഹൈറ്റും കൂടുതലുണ്ട്. ഇതിനെക്കാട്ടി സീറ്റിംഗ് പൊസിഷൻ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. അത് പിന്നെ ഇതിന്റെ ഗ്രാബ് ഹാൻഡിൽ ബേസ് വേരിയന്റിന് ബ്ലാക്ക് കളറിലാണുള്ളത്. അല്ല സോറി, ഗ്രാബ് ഹാൻഡിൽ ഇല്ല ബേസ് വേരിയന്റിന്. പിന്നെ ഇതിന്റെ സീറ്റിന് ഹുക്ക് ഉണ്ട് ഫ്രണ്ടിലായിട്ട്. അതിന്റെ ഹുക്ക് ഇവിടെ കാണാം. ആ ഡബിൾ സീറ്റിന് അതില്ല. ആ കാണിനെ തൂക്കിയിട്ടിരിക്കുന്നത് ഞങ്ങള് അത് ഞങ്ങള് വെച്ചതാണത്. കമ്പനി വരുന്നില്ല, അത് കമ്പനി പ്രൊവൈഡ് ചെയ്യാത്ത സംഭവമാണ്. ഈ മീറ്റർ നോക്കുകയാണെങ്കിൽ ഈ 125cc എലഗന്റിന്റെയും തമ്മില് വ്യത്യാസങ്ങൾ കാര്യമായിട്ട് ഒന്നുമില്ല. ആകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞത് ഇവിടെ മൈൽസ് പെർ അവറും എഴുതിയിട്ടുണ്ട് എലഗന്റില്. ഇതിന്റെ സ്ക്രീനിലുള്ള കളറൊക്കെ ബ്ലൂ തന്നെയാണ് രണ്ടിലും. പിന്നെ ബേസ് വേരിയന്റില് അനലോഗ് ആണ്, ഫുള്ള് മീറ്റർ അനലോഗ് ആണ്. അതാണ് മെയിൻ വ്യത്യാസം മീറ്ററിലെ. നമുക്ക് ഈ രണ്ട് വണ്ടിന്റെ സീറ്റിന്റെ താഴെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. ഈ എലഗന്റിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. എലഗന്റും 125 ഏകദേശം സെയിം തന്നെയാണ്. ഈ ലൈറ്റ് ഞങ്ങൾ കളർ മാറ്റി വെച്ചതാണ്. ബാറ്ററിയും പവർ സോക്കറ്റും ഒക്കെ ഇവിടെ കാണാം. പക്ഷെ ബേസ് വേരിയന്റിനാണെന്നുണ്ടെങ്കിൽ ഈ ചാർജിങ് സോക്കറ്റും ലൈറ്റും ഒന്നും ഉണ്ടാവില്ല. ഹെൽമെറ്റിന്റെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇത് വെസ്പ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് ആണിത്. അതിന്റെ ബാക്കിലായിട്ട് വെസ്പ എന്ന് വലുതാക്കി ചെയ്തിട്ടുണ്ട്. ഈ മെയ്സ് ഗ്രേ കളർ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് ഞങ്ങൾക്ക് ഈ കളർ തന്നത്. ഇനി എലഗന്റിന്റെ ഹെൽമെറ്റ് 125 താഴെയുള്ള വേരിയന്റിനൊക്കെ അവർ ഇങ്ങനത്തെ ഹെൽമെറ്റ് തന്നെ. പക്ഷെ എലഗന്റിന് മാത്രമാണ് അവർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഇറക്കിയിട്ടുള്ളത്. ഇത് എലഗന്റിന്റെ അതേ ഗ്ലോസി ഫിനിഷിംഗിലാണ് ഇത് വന്നിട്ടുള്ളത്. മറ്റുള്ള വേരിയന്റിനൊക്കെ 125 VXL ഇത് മാറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. എലഗന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പിനും വ്യത്യാസമുണ്ട്.
ഇനി ഇതിന്റെ മാറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ വെസ്പക്കും ഇതൊരു ആക്സസറി ആയിട്ടാണ് ഈ മാറ്റ് കൊടുക്കുന്നത്. പിന്നെ എല്ലാ വെസ്പക്കും ഫുൾ പെയിന്റിംഗ് ആണ് വരിക ഇതിന്റെ അടിയിലൊക്കെ. പിന്നെ ഇതിന്റെ ക്രാഷ് ഗാർഡ് നോക്കുകയാണെങ്കിൽ ഇത് എലഗന്റിന് ഇത് സ്റ്റോക്കായിട്ട് വരുന്ന ക്രാഷ് ഗാർഡാണ്. പക്ഷെ ഈ 125cc VXL-നും അതിന് താഴെയുള്ളതിനൊക്കെ ഇതൊരു ആക്സസറിയാണ്. ഈ 2021 ഇറങ്ങിയ വെസ്പ എല്ലതും BS6 എഞ്ചിനോട് കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിന്റെ പെയിന്റ് ജോബ് എന്ന് പറഞ്ഞത്. ഇത്രയും പക്ക ഫിനിഷിങ്ങിലുള്ളൊരു പെയിന്റ് ജോബ് ആണ് ഇതിൽ. 4-layer കോട്ടിംഗ് ആണ് ഇതിന്റെ പെയിന്റ്. പിന്നെ ഈ പറഞ്ഞ വേരിയന്റുകളൊന്നും കൂടാതെ വെസ്പക്ക് വേറൊരു മോഡലും കൂടി ഉണ്ട്. അതായത് SXL എന്നാണ് അതിന് പറയണത്. അതിന്റെ വ്യത്യാസം റെക്ടാംഗിളിലുള്ള ഹെഡ്ലൈറ്റും മിറേഴ്സും ആണ് അതിന്റെ മെയിൻ വ്യത്യാസം കണ്ടാലുള്ളത്. പിന്നെ ഈ SXL തന്നെ റേസിംഗ് 60s എന്ന് പറഞ്ഞൊരു മോഡലും കൂടി അവര് വെസ്പക്ക് ഉണ്ട്. അതായത് 60s അവരൊരു ഡിസൈനിലൊക്കെ ആസ്പദമാക്കി ഇറക്കിയ ഒരു വണ്ടിയാണ്. അതിന്റെ ഫോട്ടോ ഇതാ ഇവിടെ ആയിട്ട് കാണാം. പിന്നെ ഉള്ളൊരു ചേഞ്ച് ആണ് അതിൻ്റെ ഇവിടെ ആയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് കുറച്ചും കൂടി കയറിയിട്ടാണ് ഈ ഫൂട്രസ്റ്റ് ഒക്കെ വരുന്നത്. കാല് വെക്കണ ഭാഗം കുറച്ച് കയറിയിട്ടാണ്. മാറ്റ് അത്യാവശ്യം കയറുന്നുണ്ടാവും അതിനും. പിന്നെ അതിന് ഇതേമായിട്ട് ഏരിയ അല്ല ഉള്ളത്, അതിന് രണ്ട് പോക്കറ്റ്സും ആയിട്ട സംഭവമാണ് ഇവിടെ ഉള്ളത്. ഡാഷ് വ്യത്യാസമുണ്ട്. SXL ആകെ രണ്ട് വേരിയന്റ് ആണുള്ളത്. അത് 125cc 150cc ആണ്. വേറെ വേരിയൻസ് ഒന്നും SXL-ൽ ഇല്ല. അത് നമുക്ക് വെസ്പ VXL 125 ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് 125cc സൗണ്ട്. നമുക്ക് എലഗന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടിന് സൗണ്ട് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ക്യാമറ സൗണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഈ എലഗന്റിന്റെ 125cc VXL-ൻ്റെ സെപ്പറേറ്റ് ആയുള്ള റിവ്യൂ കൂടി ഞങ്ങളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഈ ഒരു കമ്പാരിസൺ വീഡിയോ. ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.